ഒരിക്കലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനത്തെ ഒരു സംഭവം ഉമർ തങ്ങളെ പ്രതീക്ഷിച്ചതല്ല. കാരണം
അതുകൊണ്ട് അവരോട് വന്നിട്ട് കൊളിക്കടവിൽ മറഞ്ഞു നിൽക്കാൻ പറയണം.
ഇരുന്നൂറ്റി ഒന്നാമത്തവളെ പിടിച്ച് ഓടാൻ വേണ്ടി പറയണം. എന്റെ പ്രിയപ്പെട്ടവരെ ഉമ്മ ഈ വിവരം കൊടുക്കുകയാണ്. ഉമ്മ പത്തി വിവരം കൊടുത്തപ്പോ മഹാനായിരിക്കുന്ന ഉമ്മരുടെയും അബ്ദുല്ലാഹി സഹറത്ത് പറഞ്ഞു, ഉമ്മറേ ഇതാ സംഭവം ഭാഗം പ്രശ്നമാകാൻ പോകില്ല, നിനക്ക് പോറോ പോയിക്കോ, ഉമ്മതിൽക്കുന്നെങ്കിൽ ഒന്നിക്ക് പോകാൻ കുറിച്ച് വളരെ നഷ്ടം വരുവാനുണ്ട്. ഇതിരുവാൻ തനിക്ക് വെറുപ്പില്ലെങ്കിൽ ഇതിനെ നിൽക്കാം, മരണം പോലും ഭരിക്ക്. ഉമ്മതിൽ ഭയം ഇരിക്കുന്നെങ്കിൽ ഉനിക്ക് പോകാൻ കുതിച്ച് വളരെ നാശം വരുവാനുണ്ട്. എതിരിടുവാൻ തനിക്ക് പെരുപ്പില്ലെങ്കിൽ ഇവിടെ നിൽക്കാം, മരണം പോലും ഭവിക്കും. തളർത്തിടുമ്പോൾ തല കലാതെ ഒരു തരില്ല എനിക്ക് തരമിതക്കാറിഞ്ഞിക്കൊള്ള അരശനോടാം പിണക്കം. കുളിർമകില്ല മരണമെന്ന് ഭവിക്കയില്ലെന്ന് എനിക്ക് കുളലി വരാതിടുന്ന മുന്നിൽ കഴുത്തിലാകാം തനിക്ക്. പ്രിയപ്പെട്ടവരെ, ഇരുന്നൂറ് എന്നാൽ ഉമറിനെയും എത്തിക്കുകയാണ്. രണ്ടുപേരും എണ്ണി 201 പെട്ടെന്ന് നേരം അങ്ങോട്ട് ചാടി ആ പെൺകുട്ടിയെ പ്രിയപ്പെട്ടവരെ പിടിക്കുകയാണ്. പിടിച്ചുകൊണ്ടവര് ചെയ്ത് എന്താണ്, രണ്ട് കുതിരയുണ്ടല്ലോ, അവൾക്കൊരു കുതിരയെ കൂടെ ഒഴിഞ്ഞു കൊടുത്തു. നല്ല ഇസ്മയിൽ സഞ്ചരിക്കുന്ന കുതിരപ്പുറത്ത് അവളെ കയറ്റി. മഹാനായ ഉമറും അബ്ദുല്ലാഹി ഷേറത്തും പ്രിയപ്പെട്ടവര് ജാഹിരിയ കാലഘട്ടത്തിലുള്ളതാണ്, ശ്രദ്ധിക്കണോ. അതാ തന്റെ കുതിരപ്പുറത്ത് കയറി രണ്ട് കുതിരയും മൂന്നാളെ വയസ്സോടെ ഓടുകയാണ്. അങ്ങനെ ഓടി 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 ഒരുപാട് ഓടുമ്പോ അതാ ഉമൈമത്തെ പറയുകയാണ്, തനിക്ക് മുഖത്തെ കണ്ട് അടത്തളത്തിൽ ഇറങ്ങും നേരം അറിയും എന്റെ തടവേ. മനോധൈര്യങ്ങൾ പറഞ്ഞിരിക്കെ തരിക്കിന് ആറടിയും പഠിക്കുന്നത് തകുതിച്ചുള വിളിയും പല ഒരുപാട് കുന്നുകൾ താണ്ടി, ഒരുപാട് മലകൾ താണ്ടി, ഒരുപാട് മണൽ തരിപ്പുകൾ താണ്ടിട്ട് രണ്ട് കുതിരകൾ ഒപ്പങ്ങനെ ഓടി. ചരിത്രകാരൻ പറയുകയാണ്, ഒരുപാട് നഗരങ്ങളും മലകളും കാടുകളും കടന്നിട്ട് ഇങ്ങനെ പോകുമ്പോ ഉമൈമത്തിന്റെ കുതിര ഒപ്പം എത്തുന്നില്ല. രണ്ടാള് കയറിയ കുതിര ആ കുതിര ഇങ്ങനെ ഓടുമ്പോ ഉമൈമത്ത് ഒപ്പം എത്തുന്നില്ല. അത് കണ്ടപ്പറ്റി എന്നെ നോക്കിയാൽ ആ സമയത്ത് ഉമൈമ ആകെ തളരുകയാ. ആ കുതിരന്റെ കടിഞ്ഞാണ് പിടിച്ചിട്ടേ പെട്ടെന്ന് അബ്ദുല്ലാഹി ഷേറത്തെ തന്റെ കുതിരക്ക് ബ്രേക്കിടുകയാ. ആ കുതിരക്ക് ബ്രേക്കിട്ടതോടുകൂടി ആ മഹാനായിരിക്കുന്നവര് ചോദിച്ചു, എന്താ ഉമൈമ, നിനക്ക് എന്താണ് പറ്റിയത്? ആ സമയത്ത് ഉമൈമ പറയുകയാണ്, പഞ്ചതും പാറും
Thank you.
ആദാമും ബോധമില്ലാതെ എന്ത് ചെയ്യണ്ടു എന്നറിയാതെ അന്തം വിട്ടെടുക്കാൻ നമ്മുടെ റോമി രാജാവും പൊട്ടാടും. അതിഞ്ഞപടി ചെറിയ ബാക്കിയില്ല. മെമ്പറിനോടെ കാണാതെ എന്തേ സംഭവിച്ചു ഒരു കൊടുത്തം കിട്ടുന്നില്ല. ആ അതാ പുതിയാപ്പുഴയിലെ വന്നിട്ട് ആ ഗേറ്റുകൾ നിൽക്കണത് രാഘവനെ വല്ലാത്തുവത്തെന്താ പിന്നെ എന്താ ചെയ്യാ? അസ്തദാനം കൊടുക്കേണ്ട ആളുകളൊന്നും ഇറങ്ങി വരുന്നില്ല. സ്വീകരിക്കാൻ വേണ്ടിട്ടൊന്നും ആരും ഇറങ്ങി വരുന്നില്ല. അപ്പോഴാണ് അവരുടെ ഇടയിലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞത്, ഇജ്ജേ പുതിയമണവാറ്റിന് ആരോ തട്ടിക്കൊണ്ടുപോയിക്കണു. ആ കഥ അപ്പോഴവിടെ പരക്കുന്നത് സുഹാനല്ല, തന്റെ പുതുമണവാറ്റി എത്രയോ സ്വപ്നങ്ങൾ തന്റെ മനസ്സിൽ നേരിടിച്ച് വന്ന പുതുമണവാളൻ. ആ അവർക്ക് മാറിയ പണ്ട് ഏതോ ഒരു ചെങ്ങായിക്ക് ഉറപ്പിച്ച പെണ്ണാണത്. ഏയ് മഞ്ചത്തി പെണ്ണാ സുന്ദരിയാണ്, എനക്കാണ് ആ കൗതുക, എനക്കാണ് ആ ഭാഗ്യം എന്നൊക്കെ ചിന്തിച്ച് വന്നത് അപ്പഴാ മൂപ്പൻ അറിയുന്നത്. ഏ പണ്ടാല് വന്ന പോലെ കാക്ക കൊച്ചി കൊണ്ടുപോയി എന്നുള്ളൊരു കാക്ക കൊച്ചിക്കൊണ്ടുപോയതറിയില്ല. ഇപ്പഴാ കാക്ക കൊച്ചിക്കൊണ്ടുപോയത്, പക്ഷെ കാക്ക കൊച്ചിക്കൊണ്ടില്ല അതൊന്നും അറിയില്ല. ഇവിടെന്നെ സംഭവിച്ചത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, എഴുന്നള്ളും അലങ്കാര താമാശികൾ അതിമേച്ചാതിപാസോടെ ീരം കാത്തി ഇതെങ്കും ദേഹാസം പാടും സീതാരാഗം പാലതാലും കുശത്തായി പുതുമാര പുറപ്പെടും നേ പഴിനീലേ കാതീന പോണം മാവിടകൾ പത്തൈകൾ മുഴക്കിയും പുറപ്പെടും നേ. ഇവരെല്ലാം അറിഞ്ഞു, ആർക്കും ഉണ്ടാകില്ല, ഒരാൾക്കും ഉണ്ടാട്ടല്ല. ആ ഉപ്പിയപ്പെട്ടവര് അതാ മേൽ പറയപ്പെട്ട രാജ്യബോധം കെട്ട് വീണ്ടെടുക്ക. രാജാവാണെങ്കിലും അന്തം വിട്ട് താടിക്ക് രണ്ട് കൈ സ്നേഹം കൊടുത്തിട്ട് സിംഹാസനത്തിന് പെട്ടെന്ന് ഒരു ചെറുപ്പക്കാരൻ ഓടി വരികയാണ്. ആ ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് സിംഹാസനത്തിൽ ദുഃഖിതനായിരിക്കുന്ന രാജാവിനെ വിളിച്ചു, രാജാ അധിപതി ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ആരോ രാജാവിന്റെ മുമ്പിലേക്ക് ഒരാൾ ഓടിപ്പോയിട്ടുണ്ട്, പാവം കുമ്മയമ്പത്തിന്റെ മയ്യത്ത് എവിടെ നിന്ന് കടക്കുന്നുണ്ടാണോ? അവൾ ആത്മഹത്യ ചെയ്താണോ? എന്തിപ്പോ പെൺകുട്ടിക്ക് തോന്നിയത്? പെണ്ണുങ്ങളെല്ലാരും കൗതുകത്തോടെ തള്ളാരൊക്കെ പടച്ച നമ്മളാണ്, എന്തിപ്പോ കുട്ടി ഇങ്ങനെ കടക്കിയത് എന്നൊക്കെ പറഞ്ഞ് കൊട്ടാരത്തിലേക്ക് വരുമ്പോഴാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്, രാജാവേ എല്ലാരും കേൾക്കത്തെ രൂപത്തിൽ പറഞ്ഞു, രാജാവേ അബ്ദുള്ളാഹി ഷാറത്ത് എന്ന ഷാമുകാരനായ ധീരനായ പോരാളിയ. ആ സമയത്ത് റോമി രാജാവ് തന്റെ തല ഒന്ന് പൊക്കി, അബ്ദുള്ളാഹി ഷാറ ആ പേര് എവിടെയോ കേട്ടിട്ടുണ്ട്. അത് പണ്ട് അവനക്കെന്റെ മകളിൽ നിന്ന് കല്യാണം ഉറപ്പിച്ചിരുന്നു. എന്താ സംഭവിച്ചത് പറയൂ, പറയാൻ അബ്ദുള്ളാഹി ഷാറത്തിന് ഇന്ന് മൈലിവിക്ക് മുമ്പായി അഥവാ വൈകുന്നേര സമയത്ത് നമ്മുടെ അങ്ങാടി തെരുവിലൂടെ നടക്കുന്നത് കണ്ടിരിക്കുന്നു. പട്ടാള വേഷത്തിൽ ഒരുപാട് ആയുധങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ, ധീരനായിരിക്കുന്നൊരു യോദ്ധാവും അദ്ദേഹത്തിന്റെ കൂടെയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ ഇത് വന്നിട്ടൊരു മനുഷ്യനെ കൊണ്ട് പറഞ്ഞതോടുകൂടി ആ രാജാവ് ചിന്തിക്കുകയാണ്, തന്റെ മകളാരെ പീഡിച്ചു പോയി തിരുമ്മൂലം അലങ്കാര താമാശകൾ അതിമേച്ചോടെ പുറപ്പെടും പിഴിമന്ദം വീതം കത്തി ഇളങ്ങുന്ന ഭാഗപാലും പുറപ്പെടും. രാജാവിന്റെ പരമബോധമായി ആ ചിക്കാരി തന്നെ ഇയാൾ എന്റെ കരളിന്റെ കഷ്ടമായ മകളെ തട്ടിയത്. മന്ത്രിമാരും പട്ടാളക്കാരും ജാഗരൂകരായി, ആയുധങ്ങൾ അറിയൂ, കിടക്കൽ വടക്കൽ തെക്കൽ പടിഞ്ഞാറ് ഓടൂ, ഒരിക്കലും വിട്ടുകൊടുക്കരുത്, നശിപ്പിക്കണം, അവരെ കൊല്ലണം.
അവനെ കൊല്ലണം. എന്റെ മകൾക്ക് ഒരു അപകടം വരാതെ എന്റെ കടലിന്റെ കഷ്ടമായ ഭൂമിക്ക് വേണ്ടിയാണ് ഞാൻ ജീവിച്ചത്. എന്റെ പൊന്നുമോൾക്ക് ഒരു അപകടവും വെച്ചു വെക്കരുത്. സത്യമാണ്, സത്യമാണ്, അവനാണ് ചെയ്തു പോയത് എന്ന് വിനപ്പിച്ച് അസാക്കിരിച്ചിരാജ കരഞ്ഞുകൊണ്ട് രാജാവ് പട്ടാളക്കാരോട് പറഞ്ഞോനാ, എന്റെ മകൾക്ക് ഒന്നും സംഭവിക്കരുത്, എന്റെ മകളെ നീ രക്ഷപ്പെടുത്തണം, അവനെ നീ കൊല്ലണം. എന്റെ മുമ്പിൽ അവന് കൊല്ലാതെ ആചരണത്തിലും തന്നു അവൻ പോരാടി സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവര് രാജാവ് ചോദിച്ചു, ആർക്കാണ് ധൈര്യമുള്ളത് എന്റെ മകളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ? ആർക്കാ ധൈര്യമുള്ളത്? അവർക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കും. ഇതും വെച്ച് പറഞ്ഞപ്പോ രാജകൽപ്പനക്കലൊന്ന് നിന്റെ നാല് സംബരാം, രാജ്യമൊക്കെയും മുടിക്ക നാട്യമുള്ള സംബരാം, രാജ്യമൊത്തി നാല് പേരും കൂടെ ചേറെ സൈന്യവും, താറിനാതെ മൂടി നാല് കൂട്ടം നാല് ഭാഗവും. രാജകൽപ്പനക്കലൊന്ന് നിന്റെ നാല് സംബരാം, രാജ്യമൊക്കെയും മുടിക്ക നാട്യമുള്ള സംബരാം, രാജ്യമൊത്തി നാല് പേരും കൂടെ ഏറെ സൈന്യവും, കൗശലം ആകെ കേട്ടിട്ടാറ്റിൽ തുടർന്ന് നേരെ കണ്ട് കൂട്ടം ബീവിയെ പിരിക്കുവാൻ എത്തി എന്നറിഞ്ഞ് ഇഷ്ടനെ പലിച്ചു കൂടിയേ. ഇപ്പ നീ പിരിഞ്ഞിടുകേജമേ പന്നിതാകണത്തമിങ്ങേരുനാശമേ, വല്ലാത്ത ക്ഷീണമുണ്ട്. ഷാമിൽ നിന്ന് റോമിലേക്ക്, റോമിൽ നിന്ന് ഈ പെൺകുട്ടിയുമായി കൊണ്ട് ഇവിടത്തിലേക്ക് എത്താൻ ഒരുപാട് സാഹസികമായ പ്രവൃത്തി അവര് ചെയ്തിട്ടുണ്ട്. ക്ഷീണമുണ്ട്, വിശപ്പുണ്ട്, ദാഹമുണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനെ ഇവര് അന്തമിട്ട് പറഞ്ഞറങ്ങ, നല്ല വിശപ്പുണ്ടാക്കുമ്പോ നന്നായി ഉറങ്ങും ചെയ്യും, നല്ല ക്ഷീണുണ്ടാകുമ്പോ സൂപ്പറായിട്ട് ഉറങ്ങുമല്ലോ. ഇവരിങ്ങനെ ഉറങ്ങുക, അങ്ങനെ ഉറങ്ങി ഉറങ്ങി ഉറങ്ങി, അതാ 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 വളരെ ദൂരത്തിൽ എന്തോ ഒരു ഘോര സൗണ്ട്. എന്താ സംഭവിച്ചത്? ധീരരായിരിക്കുന്ന രാജാവിന്റെ നാല് പടാമന്ത്രിമാർ, പ്രിയപ്പെട്ടവര്, എന്തിനും പ്രാപ്തരായവരാ, എന്തിനും കെൽപ്പുള്ളവരാ. ആ നാലാളുകൾ എന്ത് ചെയ്തു? അവര് കുറേശ്ശെ കുറേശ്ശെ ജനങ്ങളുമായി നാനാ ഭാഗം തിരിഞ്ഞു വയ്ക്കുക. അതിൽ തെരഞ്ഞുകൊണ്ട് വരുന്ന ഒരു ധീരനും പടയാളികളുമാണ് അവന്റെ വരവാണ് ആർത്തനാഥ കൂക്കിവിളിയും, അതുപോലെ അട്ടഹാസങ്ങളും, അതുപോലെ പ്രിയപ്പെട്ടവര് ആ കുതിര കുണമ്പടികളും തകർന്നു. അല്ല, ഒരു ഇരമ്പക്കും ഒരു വരമ്പക്കും കേൾക്കുക. ഉമ്മത് തങ്ങൾ ഇത് കേട്ടുകൊണ്ട് ഓടാറുന്നപ്പോ ഒരു സൗണ്ട് കേൾക്കുന്നത്, തന്റെ കൂടാരത്തിൽ നിന്ന് കാട്ടാളനായി വാടിയിരുന്ന ഉമറ് പെട്ടെന്ന് കോഴ്ന്ന് താടോട്ടിറങ്ങിക്കൊണ്ട് നോക്കി. ആ വരുന്ന പടയാളികളുടെ ശബ്ദം കേട്ടപ്പോ, അവരെ കണ്ടപ്പോ, ഉമറ് തന്റെ സഹപ്രവർത്തനം വിളിച്ചു, അത്തുള്ള അത്തുള്ള അത്തുള്ള, പെട്ടെന്ന് അത്തുന്ന ഞെട്ടുവിടുന്നു. പ്രിയപ്പെട്ടവരെ, ഉമയമത്തും ഞെട്ടുള്ളതു. അപ്പോഴേക്കും സംഭവിച്ചത് എന്താണ്? ഈ ധീര പടയാളികൾ വന്നിട്ട് പ്രിയപ്പെട്ടവരെ സൈമകളാകെ മറഞ്ഞു പോയി. ചെന്നായ്ക്കളെ പോലെ, പ്രിയപ്പെട്ടവരെ, ഇവരെ വലയം ചെയ്തു പോയി. ആ സമയത്ത് മഹാനായ ഉമറും അബ്ദുല്ലാഹിബ്നു ശേറത്തും പ്രിയപ്പെട്ടവരെ കണ്ണിങ്ങനെ ഇടക്ക് തമ്മിൽ നോക്കി, എന്താണ് ചെയ്യേണ്ടത്? ആ സന്ദർഭത്തിൽ ഉമറിനോട് അബ്ദുല്ലാഹിബ്നു ശേറത്ത് പറഞ്ഞത്ര, ഉമറേ, നിനക്ക് രക്ഷപ്പെടുന്നു, ഞാൻ മരണം കൊതിച്ചവരാ, ഞാൻ മരണം കൊതിച്ചവരാ, ഞാൻ ഇവിടേക്ക് പോകുള്ളൂ, അല്ലെങ്കിൽ എന്റെ ജീവൻ ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിക്കും, നിനക്ക് രക്ഷപ്പെടണോ? വഴിയിൽ നിന്ന് കൂടിയവനാ നീ, നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നവനാണ്, നിന്നെ നിർബന്ധിച്ചു കൊണ്ടുവന്നവനല്ല. അപകടത്തിൽ നിന്റെ ജീവൻ പെടുന്നതിന് മുമ്പ് തടിസ്ഥലപ്പിക്കോ, ഇവരെ ഞാൻ നോക്കിക്കോളാ. ഇത് പറഞ്ഞപ്പോ ഉമർ തങ്ങളെ പറഞ്ഞപ്പോ, എന്റെ യഥാർത്ഥമായ സ്വഭാവം നിനക്കറിയില്ല, മരണത്തെ ഭയക്കുന്ന സ്വഭാവം മറ്റുണ്ടായിരിക്കില്ല, ഇവരെ ഞാൻ നോക്കിക്കോളാം, നീ അവളെ നോക്കി, ഇവരെ ഞാൻ നോക്കിക്കോളാം, നീ അവളെ നോക്കി എന്ന് പറഞ്ഞപ്പോ അത്തുള്ളവരുടെ ശരത്ത് സമ്മതിച്ചില്ല. പ്രിയപ്പെട്ടവര്, ഈ പതന്ന സങ്കുലത്തെ തീർച്ച ഞാൻ തീർക്കുമേ, ഇപ്പൊ താങ്കൾ ബീവി തന്റെ ഹൈമ കാത്തി നിൽക്കേനെ, ഭൂമി ഞാൻ മരിച്ച് വീണ തയ്യാറാതെ കൊണ്ടുപോയി തേക്ക് നീതുറച്ച വീണ് ചെയ്തിരേണം ജന്തുരേ, മരിച്ചുവോളം കരുതണം ോടാതരിത്തി പോറ്റണം, പാതരവോടെയിൽ മസീയ ചെയ്യും നേരമേ, ആകയം സിനിമയിൽ കയറിയിരുന്ന കോലമേ, ഏതുമേ ഭയന്നിടാതനിക്ക് പൂട്ടി പോത്തമേൽ, ഈ വിറപ്പിനെ പുകളി താത്ത ചൊല്ലി ഭീമിയിൽ, കാറ്റിനാളോത്ത് ബോധം കെട്ടി വീണ് ഭൂമിയിൽ, ഉത്തരം എടുത്ത് നീർക്കൊടുത്ത് ബോധം വന്നതിൽ.
ഈ സമയത്ത് ബക്കേറ്റ് പിരിവുമായി നിങ്ങളെ സമീപിക്കും. വാങ്ങിയ ശ്രോതാക്കളിൽ നിന്ന് ലാസ്റ്റ് കൊടുക്കുക. എനിക്ക് കഥ അവതരിപ്പിക്കാൻ സമയം കാര്യമായി കൊടുക്കുക. എത്ര പേര് ഇപ്പൊ നമ്മുടെ 1000 പങ്കുചേർന്നു? 40 കൊണ്ടുപോയി വേഗം തീർച്ചുറച്ച് വേലി ചെയ്തിടേണമെന്തുവും കാലരുന്ന് ചൊല്ലി എന്ത് ഞാൻ ദാശമീ പായെന്ന് പിന്തി നീയുമാറല്ല ഞാൻ ജനിയിലുള്ളേ വാക്കിതാണ് എങ്കിലോ പൂതേവി ഞാൻ മരിച്ചിലും മൊഴിച്ച് വിട്ടിടല്ല പൂവിയേ. കൊലയാണെങ്കിൽ വന്നുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടമായി വളഞ്ഞു നിൽക്കുമ്പോ അത്താണ് ശമരത്ത് പറഞ്ഞു. അത്താണ് ശരത്ത് പറഞ്ഞപ്പോ മറിയ നീ ഒരു ഉപകാരം ചെയ്യണം, ഞാൻ ഇവനോട് അടുത്താടാൻ പോകാം, നീ വരരുത്, അല്ല ഞാൻ വരരുത്. അതൊരു കരുക്കശ സൗണ്ടായിരുന്നു. ഉമറൊന്ന് പരിമി, ഉമറൊന്ന് ബേജാറായി. എന്നോട് ഞാൻ പറയുന്നത് വരരുത്, ഇവനോട് ഏറ്റുമുട്ടാൻ ഞാൻ നോക്കിക്കോളാം, പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, ഈ യുദ്ധക്കളത്തിൽ വെച്ചുകൊണ്ട് എന്റെ കൊതി തീരാതെ ഞാനെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ എന്നെ ഒരു കൊല്ലുകയാണെങ്കിൽ ആ കൂടാരത്തിൽ കിടക്കുന്ന എന്റെ കരലിന്റെ കഷ്ടപ്പായി കച്ചാരം വെച്ച പെൺകുട്ടിയായി ഉമ്മയുമാ നിന്റെ പെങ്കളാണ്, നിന്റെ പെങ്കളായി നീ കാണണം. അഥവാ നിന്റെ നടി സലാമത്താകുകയാണെങ്കിൽ അവരുടെ തടിക്ക് ജീവൻ അമ്മ നൽകുകയാണെങ്കിൽ നേരെ പോയി കൊണ്ട് നീ അവളെ വിവാഹം കഴിക്കണം. അവളെ കൊണ്ടുപോയി നിന്റെ നാടായ മക്കത്ത് കൊണ്ടുപോയി നീ വിവാഹം കഴിച്ച് മരിക്കുന്നത് വരെ ഒരിക്കലും നിങ്ങൾ വേർപിരിയാതെ എന്റെ കരലിന്റെ കഷ്ടപ്പാലിക്കുന്ന ഉമ്മയുടെ ഭാര്യയെ പോലെ നിങ്ങൾ നോക്കണം എന്നും വസീയത്ത് ചെയ്തിട്ട് പ്രിയപ്പെട്ടവരെ ഉമൈമാന്റെ അടുത്തേക്ക് അടുത്തുകാരെ ശാരദ ചെന്ന് വിളിച്ചു ഉമൈമാ സംഭവം നമ്മൾ ഇവിടെ എത്തിച്ചു, പക്ഷേ ഞാൻ നിരപരാധിയാ നിന്റെ പിതാവായതിനൊക്കെ കാരണക്കാരും. അതുകൊണ്ട് മോളെ ഞാൻ നിന്നോട് ഒരു മര്യാദക്ക് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിന്റെ പിതാവ് പോറ്റു വളർത്തുന്ന സൈന്യങ്ങളാണ് ഇവര്, നിന്റെ പിതാവിന്റെ സമ്പത്ത് കൊണ്ട് ജീവിക്കുന്ന പട്ടാളമാണത്, നിന്റെ പിതാവിന്റെ സമ്മതമില്ലാതെ അവര് വരൂല. അതുകൊണ്ട് ഉമൈമാ നിന്റെ പിതാവ് വെട്ടതായിരിക്കുന്ന സേനയോട് ഞാൻ എതിർക്കണോ? അതുപോലെ കയ്യിൽ കെട്ടിക്കൊണ്ട് അവര് വെട്ടിക്കൊണ്ടാൽ എന്റെ തലയിൽ ഞാൻ അവരെ മുമ്പിലേക്ക് വിട്ടുകൊടുക്കണോ? ഇതും കൊണ്ട് ചോദിച്ചപ്പോ എന്റെ പ്രിയപ്പെട്ടവര് പെട്ടെന്ന് ഉമൈമ ബോധം കെട്ട് വീടു കരഞ്ഞുപോയി, കരഞ്ഞു ബോധം കെട്ട് വീടു. ഈ സമയത്തതാ ഉമർ എന്ത് ചെയ്തു? കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഉമൈബത്തിന്റെ മുഖത്തം കൊണ്ട് തെളിച്ചു. ഉമൈബത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് കരളേ എന്റെ ഇഷ്ടവരെ ഇഷ്ടപ്പെട്ടവരെ പൊന്മണി അജോളി എന്റെ പാപ ഭംഗി രോഗിയിലും ഉണ്ടെങ്കിൽ അവളുകൂടി പൺപതയ്ക്കൊരുങ്ങിയേ ഉച്ചവർ വിരോധമാല സന്മനം കലങ്ങിയേ പാപ വന്നിടുകിലും കൂസനൊന്നും കാട്ടിടാതെ ഏൽക്കലും ഉണ്ണിയില്ല വേണക്കൂട്ടി എൻ പടക്കൊരുങ്ങിയേ ഉച്ചവർ വിരോധമാല സന്മനം കലങ്ങിയേ. ബോധം വന്നപ്പോ പറഞ്ഞു ഇല്ല, എന്റെ വാപ്പയാണ് ഈ കാര്യം നിങ്ങളോട് യുദ്ധത്തിന് പദ്ധതികളെ തട്ടിക്കളയണം. എന്റെ പിതാവായിട്ട് ഈ ചെമ്പളിയുടെ പടമെഴുതുവാൻ ഞാനും നിങ്ങളുടെ കൂടെ വരികയാണ്. നമുക്ക് മരിക്കുകയാണെങ്കിൽ ഒന്നിച്ചു മരിക്കാം, മരണമെങ്കിലും നമ്മൾ ഒന്നിക്കട്ടെ, മരണത്തിനും നമ്മൾ ഒന്നിക്കട്ടെ, ഞാനും നിങ്ങളുടെ കൂടെ വരികയാണ് എന്ന് പറഞ്ഞിട്ട് ഉമൈമ പുറപ്പെട്ടപ്പോ അതാത്തുതാവിന് ശേഖരത്തിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു പിന്നെ ഒരിക്കലും വരരുത്, നീ വരാൻ പാടില്ല, ഇരുട്ടവനെ ഞാനാ യുദ്ധം ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഉമൈമയോട് അതാ സമ്മതം ചോദിച്ചുകൊണ്ട് ഉമറിനോട് പറഞ്ഞു ഉമൈമയെ കാവൽ നിൽക്കണം, ഇങ്ങോട്ടാരും വരരുത് എന്ന് പറഞ്ഞ് പടക്കളത്തിലേക്ക് പ്രിയപ്പെട്ടവരെ അബ്ദുള്ളാവിന്റെ ക്ഷേമത്തെ വെല്ലുവിളിച്ചിട്ട് അല്ലയോ റോമി പടയാളികളെ എന്തോട് ഏറ്റുമുട്ടുവാൻ കൈപിണ്ടവര് വന്നോളൂ എന്ന് പറഞ്ഞ് തന്റെ ഉറയിൽ കിടക്കുന്നത് കേടുക്കുമോ അതും കൊറ്റ് മരിച്ചു വരുകയാണ്.
ൂരിയ സമയത്ത് അബ്ദുള്ളാഹിബ്നു ഷാറത്ത് വളരെ ഈർഷ്യതയോടുകൂടി വളരെ കടുപ്പത്തോടുകൂടി തന്റെ ആ പ്രിയതമയെ തട്ടിക്കൊണ്ടുപോകുവാൻ അത് പിടിച്ചുകൊണ്ടുപോകുവാൻ വേണ്ടി വന്ന റൂമി പടയാളികൾ എന്നിട്ട് ഇര കണ്ട പുലി പോലെ ഇര കണ്ട സിംഹം പോലെ ചൂഴ്ന്നം കൊട്ടെടുത്തു. ശക്തമായ വെട്ടുകൾ, ശക്തമായ തുകൾ, ശക്തമായിരിക്കുന്ന യുദ്ധങ്ങൾ പ്രിയപ്പെട്ടവരെ അമ്പരക്കുകയാണ്. വെണ്ടാത്ത രംഗമറിഞ്ഞത് മഹാനായ ഉമർ സംഘടനത്തിന് നോക്കി നിൽക്കുകയാണ്. എന്താണ് ആ യുദ്ധത്തിന്റെ കലമ്പലകളും ഇരം പെരുകളും റൂമി പട്ടാളത്തിന്റെ വിലാപവും എല്ലാം കേട്ടുകൊണ്ട് പ്രിയപ്പെട്ടവര് അന്തം വിട്ടു പോവുകയാണ്. ആര്? ഒരു കാലത്ത് കൊള്ളക്കാരനായിരുന്ന മഹാനായ ഉമർ ബിനുൽ ഖത്താബ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്നാൽ അബ്ദുള്ളാഹിബ്നു ഷാറത്തിന്റെ കഠിന കഠോരമായിരിക്കുന്ന യുദ്ധം കണ്ടിട്ട് എന്തേ സംഭവിച്ചത്? ഇവരെല്ലാവരും അത് ഓടിപ്പോയി. ഒരുപാട് ആളുകൾക്ക് 10-50 പേര് ആ 50 പേര് ആ യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ടതാണ്. 50 പേര് അബ്ദുള്ളാഹിബ്നു ഷാറത്ത് 100 ഗസ്തങ്ങളാക്കി പടക്കളത്തിലേക്ക് എറിഞ്ഞപ്പോ അവര് പറഞ്ഞു, എന്തിനാ നമ്മൾ ഈ 50 പേർക്ക് വേണ്ടി വെറുതെ ചാകറി ഏതാക്കാൻ? നമ്മക്ക് കിട്ടൂല, കിട്ടുന്നവര് 1 50 തടി കെട്ടാൻ പറ്റി പൊല്ലേറെ ചെന്നിട്ട് പിന്നെ രാജാവിന്റെ ഭക്ഷണം എന്തെങ്കിലും വേണ്ടില്ല. അവനാന്റെ 50 പേർക്ക് കടന്നുകൊണ്ടേ കുട്ടികളെ കണ്ടോടെയൊക്കെ വന്ന് ഇവര് ഓടിയത. ഓ, സമാധാനായി. പക്ഷേ ഇവര് തിരിച്ചു വന്നു, ഉമൈമാനെ കിട്ടിയില്ല. ഈ രംഗം രാജാവ് അറിഞ്ഞപ്പോ രാജാവ് പറഞ്ഞു, എടാ തീരിക്കളി, എടാ തമ്മാടികളി, എന്റെ മകളെ കൊണ്ടുവരാമെന്ന് കൊണ്ട് തീരവാദം പറഞ്ഞ് പോയിട്ട് എന്റെ മകളെ വടി, അതുകൊണ്ട് ഇതിയും പോകണം. ആ ധീരന്മാരെ പിടിക്കുവാൻ പട്ടാളക്കാരെ വീണ്ടും മത രാജാവ് റോമിൽ നയിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആയുധം പോക്കി അനന്തരോ ചിത്തമ്മയെത്താരോട്ടിയും പിരിത്താരോ പുറപ്പെട്ട് മനക്കിൽ മനെ താപം തീർക്കാൻ ദോഷം പെട്ട് പതിയാക്കി കൂട്ടും പിലിയാൽ കൊടുക്കിട്ട് അവരുടെ പത്തി ഹാനും ചേർന്നിട്ട് ആദിയേ മുപ്പനോദിയേ ആദിയേ മുപ്പനോദിയേ കൂടാതെ ഒരു കുശലും ഭേദവും കൂടാതെ എനിക്ക് മാനസം പാടാതെ കുല പിടിച്ച് പിന്നിട്ട് മാറാതെ ും കൊടിത്താരോ എന്റെ പ്രിയപ്പെട്ടവരെ, 100 ധീരന്മാര് ശൂരന്മാര് ഇനിയും ആ അബ്ദുള്ളാഹിന്റെ ഷാറത്തിനെയും ഉമറിനെയും പിടിച്ചു കിട്ടുവാൻ അത് നിമിത്തം ഉമൈമാനെ കൊണ്ടുവരാൻ വേണ്ടി പുറപ്പെടുന്നത് പണ്ടമ്മോ ധീരരാണ് അവർ. ചെണ്ടകളും വാദ്യ മേളങ്ങളും വേണ്ടകളൊക്കെ മുക്കിക്കൊണ്ട് അവര് വരവ് കണ്ടോ ഏത് പട്ടാളക്കാരെ കിട്ടുകിട്ടവർക്കും ആചാരി വരവ ഭയങ്കരമായ ശബ്ദകോലം ഉണ്ടാക്കിക്കൊണ്ട് കുതിരപ്പുറത്ത് കയറി അവര് വെല്ലുവിളിച്ചു കൊണ്ടുവരും. രാജാവിന്റെ മനസ്താപം തീർക്കാനെന്നാണ് പ്രിയപ്പെട്ടവര് എന്ന പ്രസിദ്ധമായിരിക്കുന്ന സ്ഥലത്തിലേക്കാണ് അവര് പോകുന്നത്. അവരെ വെച്ചുകൊണ്ടാണ് ഈ സംഘട്ടം നടക്കുന്നത്. അങ്ങനെ അവരതാ വീണ്ടും വന്നു. അബ്ദുള്ളാഹിബ്നു ഷാറത്ത് വീണ്ടും പ്രിയപ്പെട്ടവരെ ദുഃഖിതരായി. ഓഹോ, അവര് വിടുമ്പട്ട് കാണാനല്ല, ഉമറും ഭയങ്കര കോപിഷ്ടനായി. ഓഹോ, ഉമൈമത്തും ഒരു വേണ്ട ശക്തമായ യുദ്ധത്തിന് തയ്യാറായി.
നിന്നാൽ അബ്ദുല്ലാഹി ശഹദത്ത് അവനോട് പറഞ്ഞു, ഒരുങ്ങരുത്, എന്റെ മരണത്തിന് ശേഷമല്ലാതെ കാരണം എന്താണ് ഞാൻ മരിച്ചാൽ, അല്ലെങ്കിൽ നീ മരിച്ചാൽ, ഉമറേ എന്റെ മുമ്പ് നീ മരിച്ചാൽ എന്താ സംഭവിക്കാനറിയില്ല, നീ മരിച്ചാൽ ഞാനും മരിച്ചാൽ പിന്നെ ഉമയ്യത്തിനൊരു കൊണ്ടുപോകുമല്ലോ, വിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ അവരെല്ലാവരും അത് യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ്. മാനസം പാടാതെ കുലം പിടിച്ച് പിന്നോട്ട് മാറാതെ പൊതുത്തടയെല്ലാം മുന്നിട്ട് എതിർക്കണം, വേഗം അവനിലേ വലിക്കണം, പൊതികളൊക്കെ വീടം നിൽക്കണം, പലവിധ വേദ്യം ചെയ്ത് കുലക്കണം. എന്താണേ അവൻ പിന്താനേ, എന്താണേ അവൻ പിന്താനേ. അതാ ആ സായുധ പട്ടാളം പ്രിയപ്പെട്ടവരെ വന്നതാ അണിയടിയെടുക്കുകയാ. ഇവിടെ രണ്ടുപേരും മാത്രമാണുള്ളത്. ഉമ്മയമ്മ ഒളിഞ്ഞുകയറി നോക്കി പഠിച്ചോടെ, എന്റെ പിതാവിന്റെ ഒരു ബുദ്ധിയല്ല ഞാൻ ഈ കാണുന്നത്, പാപം, ഈ പെൺകുട്ടിയെ സ്വൈരമായി ജീവിക്കാൻ എന്റെ വാക്ക് അനുവദിക്കില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, പട്ടാള മേധാവി വിന്നു വിളിച്ചു, ഏയ് അല്ലയോ ശ്യാമുകാരി, നിങ്ങളൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. എന്താ പറയാനുള്ളത്? നിങ്ങൾ രണ്ടുപേരും വന്ന ചാമാനൊരുങ്ങുന്ന ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് മര്യാദക്ക് നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് വിളിച്ചോ. ഞങ്ങൾ ചോദിക്കുന്നത് രാജാവിന്റെ മകളെയാണ്. ഇത് പറഞ്ഞപ്പോ അത്തുകാരെ ശേഖരത്തൊന്നിങ്ങനെ നോക്കി. ആ സമയത്ത് അവരൊന്ന് പേടിച്ചുണ്ടോ? കാരണം എന്താണ്? 19 പേരെ തലേന്ന് ആ നാഗത്തൂടെ കിടക്കുന്നത്, ഈ കോരൻ നമുക്കാകോ? ഇതൊരു ഞെട്ടല വിട്ടുണ്ട്. ആ സമയത്ത് അവരുടെ നേതാവരോട് പറഞ്ഞിട്ട്, എല്ലാവരും യുദ്ധത്തിന് തയ്യാറാവില്ല, എല്ലാവരും ജീവൻ മരണ പോരാട്ടം കാഴ്ചവെക്കുക, ഒരിക്കലും ചാവു എന്ന പേര് നമുക്ക് ഉണ്ടാവാൻ പാടില്ല. ആ പെൺകുതിയനായിരിക്കും അബ്ദുല്ലയെ പിടിക്കണം, അവനെ ശക്തമായി ഉപദ്രവിക്കണം, പെട്ടെന്ന് വല്ലരുത്, അവനക്കുള്ള പെണ്ണിന്റെ പൂതി ആർക്കി അവസാനിപ്പിക്കണം, ഇഞ്ചിഞ്ചായിക്കൊണ്ട് അവനെ കൊല ചെയ്യണം, എന്നിട്ട് വേണം അവനെ പിടിക്കുവാൻ എന്ന് പറഞ്ഞിട്ട് പ്രിയപ്പെട്ടവൻ അവനെ വീണ്ടും വിളിച്ചു. എന്ത് വേണ്ട തന്നെ തിന്നൊഴിവേഗം വലിയ തെങ്ങായേ തീരേ ോക്കിണ്ടാകണ്ടോലെ തപ്പാതെ തീരെ തീരെ ഏതാനും കേട്ടവർക്കെല്ലാം ശരി വെച്ച് അപ്പോൾ ചിലരത് കേട്ടിട്ട് എന്നും അവരവനോട് രചിച്ച് നോടാമോ ജയം നേടാമോ, നോടാമോ ജയം നേടാമോ. ഇതിങ്ങനെ വിളിച്ചു പറഞ്ഞല്ലോ, ആ പെൺകുട്ടിയെ കുതിച്ചിട്ട് ചാകാൻ നിൽക്കേണ്ട ഓടങ്ങിട്ട് വെച്ച് തന്നേര് നിങ്ങളുടെ നാട്ടിലേക്ക് പോയിക്കോന്ന്. ആ സമയത്ത് മറ്റൊരു ഉണ്ടായിരിക്കടാ, എന്തിനാ ഓലെ കാല് പിടിക്കാൻ പോടുന്നു, എന്നിട്ട് കൊണ്ടാന്ന് വന്ന കൈമകൾ മണയാടാ, അവളെ പിടിച്ചുകൊണ്ടുവാ, എതിർക്കാൻ വന്നവരോട് പോരാടുക, ഓലൊരു ഒത്താശ എന്നും മറ്റൊരാൾ പറഞ്ഞപ്പോ വലിയ വത്താനം പറയണ്ട, വലിയ വത്താനം പറയണ്ട, 10 നൂറണ്ണാക്കിയ സാധനമാണ് അത്, ഓന്റെ മുമ്പിലേക്ക് പോകാൻ ഞങ്ങൾക്ക് ഇന്റർനെറ്റ് പോകണം എന്നില്ല, രാജാവ് പറഞ്ഞപ്പോ അങ്ങനെ പോകുന്നത്, അടങ്ങനാക്കാൻ നിൽക്കേണ്ട, സാധനം എന്താ നടക്കാനില്ല. അഭിപ്രായക്കാരെ, ഒരാൾ പറഞ്ഞാണ് നിങ്ങളുടെ തലസ്ഥലാമത്തായി വെക്കോളൂ ഓളെ വിട്ടെന്നാൽ. അപ്പൊ ഒരുത്തമ്മത് എന്തിനാ പോലെ കാര്യം പിടിക്കുക, അങ്ങോട്ട് വെട്ടി തമർത്ത് ഓടുകൾ പിടിച്ചോണ്ട് വരാം. അപ്പൊ വേർത്തം വന്ന ചെങ്ങായി അനക്കോലെ സ്വഭാവം അറിയില്ല, നിതാമോ നമ്മൾ അവന്റെ അടുക്കേര് അടുക്കയില്ല, പോലെ ദുർശനം ചൂടാകി കൃഷ്ണനെതിരിടുമോ, കോടിയേ അത് കേട്ടവൻ വഴിപ്പെട്ടുകിരുമേ, കൂഞ്ഞു പെടുത്തേ ഒട്ടാകെ അറിവതിനൊരുവൻ ഇത് വിധം വിളിത്തുരയാ. അറിവുള്ള പടയാളികളുടെ പട വരുമ്പോ സൂക്ഷിച്ചു വേണം മുന്നോട്ട് പോകാൻ, എന്നിട്ട് അല്ലെങ്കിൽ ഇവിടുന്ന് മേപ്പെട്ടുണ്ടാവില്ല, പിന്നെ പിന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല, ഇങ്ങനെയൊക്കെ പല അഭിപ്രായവരും അറിയുന്നുണ്ട്. നമ്മക്ക്
അതിലേ നമ്മളുടെ മുമ്പിൽ പ്രിയപ്പെട്ടവരെ വന്ന പട്ടാളം തോറ്റ് സ്വന്തം പാടിക്കൊണ്ട് തിരിച്ചു വന്നത്. ഇനിയും മോന്റെ ഒമ്പരിക്ക മോനെ മോന ആ പെണ്ണിനെ കൊണ്ടുപോയി. ഞാൻ പറഞ്ഞത് മാത്രമല്ല, എന്റെ അഭിപ്രായം പറഞ്ഞതാ, നിങ്ങളോട് ചൂടാക്കുന്ന മാണ്ട. കാരണം മോന് ദീപം ആകെ പൊരുത്തുകളും മോന് ഓടേറ്റേ പോകുള്ളൂ. അതുകൊണ്ട് ഇങ്ങനത്തെ കഥകളും കാര്യങ്ങളും അഭിപ്രായ ഭിന്നതകളും അവിടെ നടക്കുമേ. പെട്ടെന്ന് പ്രിയപ്പെട്ടവര് അതാ ഒരു ധീരനായ മനുഷ്യൻ അതാ യുദ്ധത്തിന് അവരെ വെല്ലുവിളിക്കുകയാ. യുദ്ധത്തിന് വെല്ലുവിളിച്ചവർ തമ്പാരടിച്ചു, അവര് കൊയൽ പിടിച്ചു, അവര് കൊമ്പുകളും ചെണ്ടകളൊക്കെ മുടക്കാൻ തുടങ്ങി. അരുളായി കുളലി കാത്തിരണോ ആദ്യം താണ്ടരുളിയ സബബുകൾ പടക്കിയും എടുത്തുരയാ. വെല്ലുവിളിച്ചിട്ടൊരു ധീരമായി പോരാടി മുന്നോട്ട് വന്നു. ആ ചെണ്ട വാത്തി വേണങ്ങൾ ശബ്ദങ്ങൾ കോലാഹലങ്ങൾ പൊട്ടിച്ചിരികൾ കൂക്കിവിടുകൾ പ്രിയപ്പെട്ടവരെ എന്താ കേട്ടപ്പോ ഉമ്മറ് മെല്ലെ എഴുതിയപ്പോ ഭയങ്കര അരിശത്തോടുകൂടി ഭയങ്കര ദേഷ്യത്തോടുകൂടി കാത്താളനായി വാടിരുന്ന പട പ്രിയപ്പെട്ടവരെ പുല്ലുപോലെ അരിഞ്ഞു വീഴ്ത്തുവാൻ കൈവിള്ള ഉമ്മറ് മെല്ലെ എഴുതിയിട്ടു. ഉമ്മറ് എഴുതിയിട്ടുകൊണ്ട് തന്റെ വാൾ ഊരിക്കൊണ്ട് അവരുടെ മുമ്പിലെ തടിച്ചത് അത്തുല്ലാന ശരത്ത് പറഞ്ഞ അരുത്, എനിക്ക് ഞാൻ സമ്മതം തരുമ്പോ മാത്രം പോയാൽ മതി, ഇവരോട് ഞാൻ നേരിടാം. നിന്നോട് ഞാൻ പറഞ്ഞ മാറ്റനേരിയും പറയുന്നത് അവളെ നീ സൂക്ഷിക്കണം, അവളെ നീ ശ്രദ്ധിക്കണം, വിട്ടുകൊടുക്കരുത്. ഞാനെങ്ങാനും എന്റെ ബുദ്ധിമുട്ടിലും മാഞ്ഞാൽ മാത്രം നീ പടവരുതുക, അല്ലാണ്ട വരരുത് എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവര് ഉമ്മറാകെ അന്തം വിട്ടു പോയിടാം. കാരണം ശൂരിതനായി ഉമ്മറാകെ അന്തം വിട്ടു പോയിന്. അങ്ങനെ അബ്ദുള്ള ഇവര് ഷെയറത്ത് എന്താ ചെയ്തത്? മരിക്കാൻ വേണ്ടി റെഡിയായിട്ട് പ്രിയപ്പെട്ടവരെ യുദ്ധക്കളത്തിലേക്ക് അതാ ചാടി, യുദ്ധക്കളത്തിലേക്ക് ചാടിക്കൊണ്ടത് ശക്തമായ ടീ ശക്തമായ വിട്ട് ശക്തമായി സുധാരണ ഭയങ്കരമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക, ഭയങ്കരമായ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുക, ഭയങ്കരമായ ശക്തമായ പൊടിവെള്ളങ്ങൾ അമ്പലത്തിന് കൊണ്ടിരിക്കുക. അങ്ങനെ പ്രിയപ്പെട്ടവര് ഈ യുദ്ധങ്ങളെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുമ്പോൾ ഒന്നുകൊണ്ട് കൂന്നുകൊണ്ട്
ഉണ്ടാക്കി ഏഴ് പേരെ കൊന്നു. ഈ രംഗം പ്രിയപ്പെട്ടവരെ ഓമറിനെ പോലും അത്ഭുതപ്പെടുത്തി. പക്ഷേ ആ വധിച്ച ഉടനെ തന്നെ ഒളിഞ്ഞിരുന്ന അസ്ത്ര പ്രയോഗക്കാരൻ അതാ പെട്ടെന്നൊരു ചാൻസ് കിട്ടിയപ്പോ അമ്പെയ്തപ്പോ അബ്ദുല്ലാഹിന്റെ ശാരത്തിന്റെ നെഞ്ചു തുളച്ചു. ആ നെഞ്ചങ്കോട്ട് തുളച്ചപ്പോ തന്റെ മേരിയിൽ അമ്പ് കണ്ടിരിക്കുന്നു എന്നൊന്നും പ്രിയപ്പെടെ നോക്കാതെ വീണ്ടും യുദ്ധം തുടരുകയാ. കൊതിച്ചിട്ടില്ലേ മരണം കൊതിച്ചവരിക്ക് എന്തം പാട്. അങ്ങനെ വീണ്ടും യുദ്ധം തുടങ്ങ. പക്ഷേ അവ നാടുകളൊക്കെ അതാ തിരിച്ചു പോയപ്പോ അവരടിയിലേക്ക് പോയപ്പോ അത്തുണ്ടായൊരു ശേറത്തലാ അമ്പും പിടിച്ചുകൊണ്ട് ഉമറിന്റെ മുമ്പിലേക്ക് വന്നു. ഉമറേ കേട്ട് പവിച്ച പാടെങ്കിൽ കാണിച്ചു ചൊല്ലിയത് കണ്ടോ ഉമറേ കൂറോടെ ഈ അമ്പുയൂരി ശീതം പുനക്കുണ്ട് പാട് പേടുന്ന് പേടിച്ച് വിളിച്ചിട്ടിലകിലാത്തൂമ അപ്പോഴിൽ പാരാകെ കിട്ടി വീരപ്പിക്കും മക്ക ഉമർ പമ്പൻ താനാണോ. അബ്ദുല്ലാഹി ശരത്തിന്റെ നെഞ്ചിൽ പാട്ട് നിറച്ച അത്രം പ്രിയപ്പെട്ടവരെ അതും താങ്ങി പിടിച്ചുകൊണ്ട് ഉമറിനോട് വന്ന് പറഞ്ഞു, ഉമരേ നീ മക്കത്തെ വില്ലനല്ലേ, നീ ജഗപോക്കിരിയല്ലേ, നീ വിനയപ്രാദപ്യാസിയല്ലേ, എന്റെ ഈ തറച്ചമ്പൊന്ന് പറിച്ചെടുക്കുവാൻ പിന്നെ ശീലം നിനക്കുണ്ടോ, നിനക്കതിനെ കുറിച്ച് അറിയുമെങ്കിൽ ഈ അമ്പൊന്ന് പറിച്ചെടുക്കണോ. ഉമൈ വച്ച് കരയാൻ തുടങ്ങി, തല തല്ലിക്കൊണ്ട് കരയാൻ തുടങ്ങി. തന്റെ പ്രാണനാഥൻ നെഞ്ചിലാണ് രക്തം ചീറ്റിക്കൊണ്ടിരിക്കുന്നത്, അമ്പതാ കുതിക്കുന്നത്. പ്രിയപ്പെട്ടവരെ ചുറ്റിച്ചിട്ടാകറക്കാൻ തുടങ്ങി. രാജസിംഹത്തിന്റെ നെഞ്ചിലെ ചാങ്ക് ഉമർ പിടിച്ചുകൊണ്ട് വിളിക്കുമ്പോ പടിപ്പെടുമ്പേ അപ്പോഴിൽ പാരാകെ ഞെട്ടി വീരത്തിക്കും മക്ക ഉമർ പമ്പൻ താനാണോ. താനാണോ ഏറ്റവും ശൂചയോ ഒരമ്പ് പാറിപ്പാനും കെലിപ്പ് തീരെ ഇല്ലെങ്കിൽ മറ്റേ ചൊല്ലാതെ നിന്റെ ഒരു കാലി പീഡിച്ചു പലിക്കുന്നു കോടെ തന്നെ ഉപദേശം പോലെ കവിട്ടി പാറിച്ചു മാറ്റിക്കാതെ നിന്ന് മാനീതർ ചൊന്നെ കൊല്ലമ്പ് പാറിച്ചു ഞാൻ കെടിച്ചുരുന്നല്ലോ കാരുള്ളർ പിന്താൻ കഴിയാതെ നെഞ്ചി തകർന്ന് മുത്തായി പോയല്ലോ. ധീരനായ ഒമ്പറാം പിടിച്ചു വരിക്കാൻ തുടങ്ങി. പിടിച്ചു വരിച്ചിട്ട് അറിഞ്ഞതില്ല, അത് കിട്ടുന്നില്ല. അബ്ദുല്ലാഹിന്റെ ശേർത്ത് ചീറാൻ തുടങ്ങി. ആ സമയത്ത് ചോദിച്ചു, എടാ എന്റെ നെഞ്ചിലേക്ക് ഒരു അമ്പ് പറിക്കാൻ പോലും കേൾപ്പില്ലാത്ത നീയാണോ കാട്ടാളനായ മക്കത്തെ ഉമർ, നീയാണോ ധീരൻ, ഒരു അമ്പ് പറിക്കാതെ തന്ത്രം പറയില്ലാത്ത നീയാണോ ശൂരൻ, നീയാണ വലിയ വർത്തമാനം പറഞ്ഞതിനോട് യുദ്ധത്തിലേക്ക് വന്നവൻ. ഞാൻ പറഞ്ഞുതരാം, ഈ ഒരു കാര്യം ചെയ്യ്, എന്നെ മനസ്സിൽ കടത്തട, എന്നെ മനസ്സിൽ കടത്തിക്കൊണ്ട് നിന്റെ ഒരു കാലന്റെ നെറ്റിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് ഊക്കോണം പിടിച്ചെടുക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ തനമ്പിനെ നെഞ്ചിൽ ഓന്നി പീഡിച്ച് വലിക്കീരി പോകോടെ തന്നെ തന്നെ ഭൂപേദേശം പോലെ ചാവിട്ടി പറഞ്ഞോ മാടിക്കാതെ. അതാ ശേരത്തൊന്ന് തീരും കിടക്കുന്നു. മഹാനായ ഉമർ എന്താ ചെയ്തത്? ആ നെഞ്ചിലൊരു കാലി വെച്ചുകൊണ്ട് അമ്പുകൊട്ട് പരിച്ചതോടുകൂടെ ഉമറിന്റെ മേലിലേക്ക് രക്തം അങ്ങോട്ട് പൊന്തി. ആ രക്തം അങ്ങോട്ട് ചീറ്റി. അതാ അബ്ദുല്ലാഹി ശരത്ത് ഒന്നിൽ നിൽക്കാൻ നോക്കി കഴിഞ്ഞില്ല, തളർന്നു വീണു. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഈ രംഗം കണ്ടതോടുകൂടെ വളരെ വിലപിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമ്മ രക്തക്കരണേ എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചിൽ വന്നുകൊണ്ട് കീഴുന്നു. ആ ഭാഗവും തുടരുന്ന ഉമൈമത്തിന്റെ ശക്തമായ പോരാട്ടവും നമുക്ക് അവതരിപ്പിക്കുവാനുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെല്ലാവരും കാത്തിരിക്കുക.